എബി ബാംഗ്ലൂരിൽ നിന്ന് നാളെ പുലർച്ചയ്ക്ക് എത്തുന്ന അവള് വിളിച്ചിരുന്നു നേരെ കോളേജിലേക്ക് വരാ ഞങ്ങൾ പിക്കപ്പ് ചെയ്യണോ അതോ നീ പോവോ ഞാൻ പോയിക്കോളാം മായമ്മി അവൾ എന്നെ വിളിച്ചിരുന്നു ചിന്തിച്ചു കൂട്ടിയത് ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും തോന്നാൻ പാടില്ലാത്ത കാര്യമല്ലേ ഇത് എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി അവളിതറിഞ്ഞ എങ്ങനെയാവും റിയാക്ട് ചെയ്യുക ഒരു പക്ഷേ അവളങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ലെങ്കിൽ ഒക്കെ വെറുതെ ആവില്ലേ ലോകത്തിൽ ഒരാൺകുട്ടിക്കും പെൺകുട്ടിക്കും ഫ്രണ്ട്സ് മാത്രമായി കഴിയാൻ പറ്റില്ലെന്ന് വർഷ പറഞ്ഞത് സത്യമാണെന്ന് വരില്ലേ ഇല്ല അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒരിക്കലും അറിയാതെ മനസ്സിൽ തോന്നിയതൊക്കെ മനസ്സിനകത്ത് തന്നെ കുഴിച്ചു മൂടിക്കോളാം ഞാൻ എനിക്കതിന് കഴിയും അതിനുള്ള ശക്തി തരണം ഈ നിമിഷം മുതൽ അവളെൻ്റെ പഴയ സോനയാണ് എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് മാത്രമായ സോന ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും ഐ പ്രോമിസ് ബിഫോർ യു മൈ ലോർഡ് മായാവർമ്മക്ക് കുച്ചുപ്പിടിക്ക് ആദ്യം ഫസ്റ്റ് ഡിക്ലെയർ ചെയ്ത പിന്നെ തിരുത്തു വന്നത് സെക്കൻഡ് ആയി അതോടെ നമ്മുടെ യൂണിവേഴ്സിറ്റി സെക്കൻഡ് നിന്നും തേർഡിലേക്ക് ദേ കിടക്കുന്നു പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അല്ലേ ഇവരുടെ നാടകം അതെ മൊത്തം 38 നാടകങ്ങൾ പ്രസന്റ് ചെയ്തതിൽ 37 സ്ഥാനത്ത് എത്തിയല്ലോ പോതണ്ട നല്ല അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു പലരും പറഞ്ഞു ജഡ്ജസിന്റെ വിവരം ഇല്ലാതെ പോയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ വിശേഷങ്ങള് ആദ്യം നിന്റെ വിശേഷങ്ങൾ അതൊക്കെ വീട്ടിലെത്തി ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് പറയാം ആ പിന്നെ ഞാനിവിടെ ഇല്ലാത്തപ്പോ വല്ല ബോംബും വീണു പൊട്ടിയോ ഒരു വലിയ ബോംബ് വീണു പക്ഷെ പൊട്ടിയില്ല ഓ വർഷയുടെ ബോംബ് അതിനെയും പൊട്ടിയില്ലേ അയ്യേ അവളെയും കൊള്ളൂല നിന്നെ പിന്നെ ഒട്ടും കൊള്ളൂല ഇനിയിപ്പൊ ഞാൻ നേരിട്ട് ഇടപെടാം ഇൻപം കാണുന്നതും എങ്ങേ ഇൻപം കാണുന്നതും ഇങ്ങേ വന്നാച്ചാ രുക്കുന്നു സൗഖ്യമാ ഞാൻ ഇല്ലാത്ത സമയത്ത് കാതൽ മഞ്ഞൻ ചിന്നയ്യ വന്നെന്ന് കേട്ടു എപ്പടിയുണ്ട് കാതൽ അന്ത കഥയെ ഞാൻ പാ കേക്കറേ എൻ്റെ കാതല് കത്തിരിക്കാ കുളമ്പള ഓട്ട കറുവാട് കണക്കാ ഇരിക്കുന്നത് എന്ത വർഷമും പൊങ്കലുക്ക് முன்னாடி அந்த ஆளோட அம்மா சாகலன்னு வெய்ய இன்னும் 10 வருஷத்துக்கு சாவே கிடையாது ஜோசிகார சொல்லி போட்டப்பா இந்த மாதிரி சிட்டுவேஷன் நீ எந்த படத்துலயாவது பாத்திருக்கியாப்பா இதுவரை ஒரு படத்திலும் பாத்துட்டு இல்ல நான் பாக்குற வரைக்கும் பாப்பேன் என்னோட செமைய ரொம்ப சோதனை பண்ணாங்க சாப்பாட்டுல பூச்சி மருந்தை கலக்கி அந்த கிளவிய க்ளோஸ் பண்ணிடுவேன் பூச்சி மருந்தா ബാക്കി ഡാൻസ് ഇവിടെ ഉണ്ടോ ദേ മായ വിളിക്കുന്ന സോനെ അങ്ങോട്ടല്ലേ പോണത് ബേബാൻറ്റി ആദ്യം ഇവിടെ ഹാജർ വെക്കണ്ടേ പെട്ടെന്ന് ടീഷർട്ടും പാൻറും ഒരുക്കെ എന്നിട്ട് ഇതൊന്നിട്ടെ ഗാർഡൻ സിറ്റിന്ന് സോനയുടെ വക നിനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് ചെല്ല് എന്നിട്ട് എനിക്കുള്ള ഗിഫ്റ്റ് എടുത്തോണ്ട് വാ
ഞാനവൾക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലല്ലോ. ഓ ഗോഡ്, എന്താ ഞാനത് മറന്നേ. ടാ വേഗം. ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ, എന്നെ മറന്നുകൊണ്ട് ഒരു നിമിഷം പോലും നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിഞ്ഞൂടെ. നിനക്കറിയോ, നീ ഇല്ലാഞ്ഞിട്ട് ആ ബഹളത്തിനൊക്കെ ഇടയിലും ഐ ഫീൽ സോ ലോൺലി. സോ ഏലി, സോന, ദേ മമ്മി വിളിക്കുന്നു. ഇന്ന് കോളേജിലേക്ക് നീ ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വന്നാൽ മതി. ഓക്കെ. ഇതെന്ത് മാത്രം നോട്ട്സാടാ, ഇത് മുഴുവൻ പകർത്തി എഴുതി വരുമ്പോഴേക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ആ ഫിസിക്സ് നോട്ടിംഗ് എടുത്ത് എന്നിട്ട് അതൊന്ന് പകർത്തി എഴുത്, അപ്പോഴേക്കും ഞാൻ ഇത് തീർക്കാം. നിനക്ക് ബാംഗ്ലൂർ വിശേഷങ്ങൾ പറയാണ്ടെന്ന് പറഞ്ഞിട്ട്? പറയാനുണ്ടോന്നോ? പറയാനേ ഉള്ളൂ. പക്ഷെ ബർത്ത്ഡേ അന്ന് നീ എന്നെ ബീറ്റ് ചെയ്ത് കളഞ്ഞു. ബൊക്കെ ആയിട്ട് അവര് വന്നപ്പോ സന്തോഷാണോ ചമ്മലാണോ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ബർത്ത്ഡേയുടെ കാര്യം സീക്രട്ടായി വെച്ചിരുന്നല്ലേ. കാർഡ് നിനക്കൊരു സർപ്രൈസ് ആയിരുന്നു അല്ലേ? നീ അത് ഇത്രയും നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നു ഞാൻ കരുതിയില്ല. കാർഡ് കണ്ടപ്പോ എന്ത് തോന്നി? ഭയങ്കര സന്തോഷം തോന്നി. വൈകുന്നേരം പ്രകാശ് കേക്കുമായി വന്നു. എല്ലാരും അറിഞ്ഞതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തോ? എന്തോന്ന് സെലിബ്രേഷൻ, ഞാൻ കേക്ക് മുറിച്ചു, പിള്ളേരെല്ലാം ചുറ്റും നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി, പിന്നെ പ്രകാശിന്റെ ഒലിപ്പീരും. ആ, അത് പറഞ്ഞപ്പോഴാ ഒരു സംഭവം ഉണ്ടായി, അതാണ് പ്രധാനമായിട്ടും പറയണമെന്ന് വിചാരിച്ച വിശേഷം. എന്താണോ പ്രധാന വിശേഷം? ഞങ്ങൾ ലാൽബാഗ് പോയിരുന്നു ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം. ഞാൻ എന്തോ ആലോചിച്ചോണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പണ്ട് ഇതേ പ്രകാശ് ഒലിപ്പീരുമായി വരുന്നു. എന്നിട്ട് എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചുതരാം. നീ ഞാൻ പ്രകാശ്. അവിടെ നോക്കുന്ന ഹലോ, എന്താ ഇവിടെ തനിച്ച്? യൂസി, എനിക്ക് കുട്ടിയോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ടായിരുന്നു. As everybody under these circumstances, well, I'm a bit nervous. Fine English. You see, you know, well, എനിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, പറയാനുള്ളത് എന്താന്ന് വെച്ചാ മടിയില്ലാതെ പറ. പിന്നെ പുള്ളി സോന, പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ. പറയാൻ പല തവണ വിചാരിക്കുന്നു. Well, എനിക്ക് കുട്ടി ഇഷ്ടമാണ്. I mean, I truly love you. കുട്ടിയുടെ റെസ്പോൺസ് എന്താണെന്ന് എനിക്കറിയില്ല. Well, എന്തായാലും തുറന്നു പറയണം. അപ്പോ നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അത് ഞാൻ പറയാം. നീ പ്രകാശ്, ഓക്കേ? ഞാൻ പതുക്കെ പതുക്കെ നടന്ന് പ്രകാശിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് നീ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വായിച്ചേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ? ആ, ഇതുപോലത്തെ സമയങ്ങളിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഓ, അത് ക്ലാങ് ക്ലാങ് ക്ലാങ്. ഞാൻ പ്രകാശിനെ ഒരു നിമിഷം ഇങ്ങനെ കണ്ണിലേക്ക് തന്നെ നോക്കി. എന്നിട്ടത് എങ്ങനെ? എന്ന് പറഞ്ഞോന്ന് നീ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ പറഞ്ഞില്ല. എന്താ പറയാഞ്ഞേ? ആ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ നമ്മുടെ വെയിറ്റ് പോവില്ലടാ. ഞാൻ പറഞ്ഞു ആലോചിച്ച് പതുക്കെ ഒരു മറുപടി തരാമെന്ന്. നിനക്കെന്ത് തോന്നുന്നു? എനിക്കെന്ത് തോന്നാൻ, നിനക്കല്ലേ തോന്നണ്ടത്? അല്ല, ഞാനെന്ത് പറയണം? സത്യം ഒന്ന് പറയണം. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന്. അതിപ്പോ എനിക്ക് അറിയുന്നില്ലല്ലോടാ. അപ്പൊ സിമ്പിൾ, അങ്ങനെ പറ.
പെട്ടെന്ന് ഏതായാലും അങ്ങനെ പറയണ്ട. അല്ലടാ, ഞാൻ എന്റെ മനസ്സിലിട്ട് ശരിക്കും ഒന്ന് കുലുക്കി നോക്കട്ടെ.